ഇന്ത്യയിൽ വോളിബോൾ എന്ന ഗെയിമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിരവധി മഹത് വ്യക്തികളുടെ പ്രയത്നാർത്ഥം നിർമ്മിച്ചതാണ് വയനാടൻ വോളി ഫ്രണ്ട്സ് എന്ന വാട്സപ്പ് കൂട്ടായ്മ. നിരവധി ചാരിറ്റബിൾ പ്രവർത്തനങ്ങളിലൂടെയും വോളിബോളിന്റെ പുതുതലമുറയ്ക്ക് നിരവധി സ്കോളർഷിപ്പുകളിലൂടെയും വോളിബോൾ പ്ലേയേഴ്സിനെ വാർത്തെടുക്കാൻ ഒരുങ്ങുകയാണ് വയനാടൻ വോളി ഫ്രണ്ട്സ്. ആ മഹത് വ്യക്തികളുടെ പ്രയത്നാർത്ഥം ഏറ്റവും നല്ല വാട്സപ്പ് കൂട്ടായ്മ എന്ന അവാർഡ് ഖത്തറിൽ നിന്ന് പോലും അവരെ തേടിയെത്തി. ഈ വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് നമ്മുടെ ചാനലിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വോളി വ്ലോഗർ. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും ഒരുമിച്ചൊരു ഗാലറിക്കുള്ളിൽ തങ്ങളുടെ ഇഷ്ട ടീമുകൾക്ക് വേണ്ടി നിറമോ മതമോ വർണ്ണ വിവേചനങ്ങളോ നോക്കാതെ കൈപ്പന്ത് കളിയുടെ ആഹ്ലാദ തിമിർപ്പിന്റെ പരകോടിയിലേക്ക് എത്തുമ്പോൾ അറബിക്കടലും കായലോരവും കഥ പറയുന്ന കിഴക്കിന്റെ വെനീസായ ആലപ്പുഴയുടെ മണ്ണിൽ നിന്നും ഇന്ത്യൻ വോളിയുടെ തട്ടകത്തിലേക്ക് ചേക്കേറി തന്റെ തീതുപ്പുന്ന ജമ്പാൻ സർവീസുകളും മിന്നൽ പിളർപ്പ് പോലെയുള്ള ലൈറ്റ് ലൈൻ അറ്റാക്കുകളും കൊണ്ട് ഇന്ദ്ര ജാലങ്ങൾ സൃഷ്ടിച്ചു വീറും വാശിയും കൊണ്ട് ഗാലറിക്കുള്ളിൽ മുഴങ്ങിക്കേൽക്കുന്ന അപഹാസ്യ വാക്കുകളെ തെല്ലും വകവെക്കാതെ തന്നെ കൂകി വിളിച്ചവരെ കൊണ്ടുപോലും കൈയടിപ്പിച്ചും കാണികൾക്കുള്ളിൽ ഒന്നൊന്നര രോമാഞ്ചിപ്പിക്കേണ്ട സൃഷ്ടിച്ചു. ആ രോമങ്ങളെ കൊണ്ടുപോലും എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കാൻ പ്രേരിപ്പിക്കുന്ന ഇന്ത്യൻ ബോളിയുടെ സ്വന്തം സുൽത്താൻ ആലപ്പുഴയുടെ സ്വകാര്യ അഹങ്കാരം യെസ് ഗായ്സ് ഈസ് മിസ്റ്റർ നജീബ് ഹസൻ. സോ ഗായ്സ്, യു ആർ വാച്ചിംഗ് തോമസ് ബഷീർ ആൻഡ് ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് നജീബ് ഹസൻ. നൽകാൻ വേണ്ടിയാണ് നജീബ് ഹസൻ എന്ന പ്ലെയർ വോളിബോളിന്റെ ലോകത്തേക്ക് വിരുന്നെത്തിയത്. എന്നാൽ ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ നൂൽപാലത്തിലേറി അവൻ ചെന്നെത്തിയത് ഇന്ത്യൻ വോളിയുടെ തട്ടകത്തിലേക്കായിരുന്നു. അവിടെ നിന്നും അവൻ പകർന്നിർത്ത അറിവുകൾ വോളിബോളിന്റെ ഉന്നതങ്ങൾ കീഴടക്കാൻ അവനെ സഹായിച്ചുകൊണ്ടേയിരുന്നു. നജീബ് ഹസനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിന്റെ ഗെയിം പ്ലെയറിലൂടെ കാണാം. ഇത് നജീബ് ഹസൻ. 1982 December 12 ആലപ്പുഴ ജില്ലയിലെ പല്ലനയിൽ ഒരു സാധാരണ നാട്ടിൻ പുറത്ത് ഹസൻ എന്ന കടുത്ത വോളിബോൾ പ്രേമിയുടെ മകനായിട്ടായിരുന്നു ജനിച്ചത്. എന്നാൽ തന്റെ ചെറുപ്പകാലങ്ങളിൽ ക്രിക്കറ്റിനോട് അതിയായ കമ്പം പുലർത്തിയിരുന്നവനായിരുന്നു നജീബ്. അന്ന് പല്ലനയിലെ പേരുകേട്ട ക്ലബ്ബായിരുന്നു പല്ലന YMA. അതിലെ പ്രധാന കളിക്കാരനായിരുന്നു നജീബിന്റെ പിതാവ്. അങ്ങനെയാണ് വാപ്പയുടെ സുഹൃത്തുക്കളായിട്ടുള്ള പ്രേമനും നിസാമുദ്ദീനും ഹബീബും ചേർന്ന് നജീബിനെ വോളിബോൾ കളിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ നജീബിന് വലിയ താല്പര്യങ്ങളൊന്നും ഇല്ലാതെയാണ് വോളിബോളിലേക്ക് വിരുന്നെത്തിയത്. പക്ഷേ തന്റെ പിതാവിന്റെ സിരകളിൽ അലിഞ്ഞു ചേർന്ന വോളിബോളിന്റെ പാഠങ്ങൾ നജീബ് അറിയാതെ തന്നെ വോളിബോൾ കോർട്ടുകളിൽ പ്രതിഫലിച്ചു. അതുവഴി തന്റെ കരിയറിലെ ആദ്യം അംഗീകാരമായിട്ടുള്ള യൂത്ത് ആലപ്പുഴ ടീമിൽ അവസരം ലഭിച്ചു. ആ അംഗീകാരം നജീബിന്റെ മനസ്സിനെ ഒരു കാന്തിക ശക്തി പോലെ വോളിബോളിലേക്ക് വലിച്ചെടുപ്പിച്ചു. അങ്ങനെ നജീബ് ഹസൻ എന്ന പേര് പ്രാദേശിക മത്സരങ്ങളിൽ ഉയർന്നു പോകുന്നു. അതുവഴിയാണ് അന്ന് ആലപ്പുഴയിലെ പ്രമുഖ ക്ലബ്ബുകളിൽ ഒന്നായിട്ടുള്ള യങ് സ്റ്റാർ തൃക്കുന്നപ്പുഴയിലെ പ്രധാന കളിക്കാരനായ വിനോദ് സാർ ക്ലബിലേക്ക് ക്ഷണിക്കുന്നത്. വിനോദ് സാറിനെ പറ്റിയുള്ള നജീബിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: തനിക്ക് വേണ്ടി വിനോദ് സാർ ചിലവഴിച്ച നാളുകളോ സമയങ്ങൾക്കോ കണക്ക് വെക്കാൻ കഴിയില്ല. കാരണം താൻ അതിന് പകരം നൽകാൻ തീരുമാനിച്ചാൽ തന്റെ ഈ ജന്മം അതിന് പോരാതെ വരും എന്നായിരുന്നു. അത്രമേൽ നജീബിന്റെ ലൈഫിൽ സ്വാധീനത പുലർത്തിയ ഒരാളായിരുന്നു വിനോദ് സാർ. അങ്ങനെ അടുത്ത വർഷം പത്തനംതിട്ടയിലെ യൂത്ത് ടീമിൽ ട്രയൽസിൽ പങ്കെടുക്കാനെത്തിയ നജീബിന് അവിടെ നിന്ന് അബ്ദുൽ ഷാജി എന്ന പുതിയ സുഹൃത്തിനെ കിട്ടുന്നതും അതുവഴി ഇന്ത്യൻ വോളിക്ക് ഒരുപാട് പ്ലേയേഴ്സിനെ സംഭാവന ചെയ്ത സെന്റ് സ്റ്റീഫൻസ് കോളേജ് പത്തനാപുരത്തെ പറ്റി അറിയുന്നതും ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുന്നു. ഒരു ബ്ലോക്കറായിട്ടാണ് തന്റെ കരിയറിലെ ആദ്യ വർഷം തന്നെ ആരംഭിക്കുന്നത്. ആദ്യ വർഷം തന്നെ യൂണിവേഴ്സിറ്റി ടീമിലും പ്രാദേശിക മത്സരങ്ങളിലും അണിനിരന്നു. രണ്ടാം വർഷവും യൂണിവേഴ്സിറ്റി ടീമിൽ ഇടം പിടിച്ചു. നജീബിന്റെ കണ്ണടച്ചു തുറക്കുന്ന വേഗതയിലുള്ള ആക്രമണ ശൈലിയാണ് നജീബിനെ യൂണിവേഴ്സൽ പൊസിഷനിലേക്ക് മാറ്റിയത്. മൂന്നാം വർഷം യൂണിവേഴ്സലായും നജീബ് ഹസൻ യൂണിവേഴ്സിറ്റി ടീമിൽ ഇടം പിടിച്ചു. അവിടെ നിന്നും KSCയുടെ ഗസ്റ്റ് പ്ലെയർ എന്ന പടച്ചട്ടയണിഞ്ഞ് KSCBക്ക് വേണ്ടി കളത്തിലിറങ്ങി. അവിടെ നജീബ് ഹസൻ നടത്തിയ പ്രകടനങ്ങൾക്ക് കൈയും കണക്കുമില്ല. പല പേരുകേട്ട ഡിപ്പാർട്ട്മെന്റ് ടീമുകളും നജീബ് ഹസന്റെ കളി മികവിൽ KSCBക്ക് മുമ്പിൽ അടിയറവ് പറഞ്ഞു. അവിടെ നിന്നുമാണ് മുത്തൂറ്റിന്റെ ടീമിലേക്ക് താരം ചുവടുവെക്കുന്നത്. അത് മുത്തൂറ്റിന്റെ രാജകീയ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ദിനങ്ങളായിരുന്നു. അവിടെ നിന്നും ആണ് നജീബ് ജയലാൽ കോമ്പിനേഷന്റെ ഉത്ഭവം. ജയലാലിന്റെ മാന്ത്രിക വിരലുകളിൽ നിന്നും ഉൾത്തിരിയുന്ന ബോളുകളെ എതിർപ്പാളയത്തിലേക്ക് ബ്ലോക്കുകൾക്കിടയിലൂടെ തുളച്ചിറക്കുന്നതിൽ നജീബ് അഗ്രഗണ്യനായിരുന്നു. പക്ഷേ ആ കോമ്പിനേഷൻ അധിക നാൾ നീണ്ടുനിന്നില്ല. ജയലാൽ കസ്റ്റംസിലേക്കും നജീബ് KSCBയിലേക്കും ജോയിൻ ചെയ്തു. KSCBയുടെ തട്ടകത്തിൽ നജീബ് ഒരു പടയോട്ടം തന്നെ നടത്തി. നജീബിന്റെ കളി മികവിൽ KSCBക്ക് നേടിക്കൊടുത്തത് ഉജ്ജ്വലമാർന്ന വിജയങ്ങൾ മാത്രമായിരുന്നു. അതിന് കാരണമായത് നജീബ് ജൻഷാദ് സൗഹൃദമായിരുന്നു.
തുടർന്ന് നജീബ് ജന്മനാടിനെ മറക്കാതെ ആലപ്പുഴയുടെ സീനിയർ ടീമിലേക്ക് ചേക്കേറി. അങ്ങനെ ആലപ്പുഴയെ വിജയപാതയിലേക്ക് നയിച്ചു. ആ വിജയം നജീബിന്റെ പേര് സീനിയർ നാഷണൽ ടീമിലേക്ക് എത്തിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ തന്റെ 17 നമ്പർ ജേഴ്സി കൊണ്ട് സീനിയർ ടീമിനെയും 2 നാഷണൽ ഗെയിംസ് ടീമിനെയും തന്റെ പ്രകടനങ്ങൾ കൊണ്ട് മാറ്റുകൂട്ടി. പിന്നീട് കേരളം എന്ന സംസ്ഥാനത്തിന്റെ പേര് അങ്ങ് അറബ് രാജ്യങ്ങളിലെ മണൽ തരികൾക്ക് പോലും നജീബ് ഹസൻ എന്ന പേരിലൂടെ അറിയപ്പെട്ടു. കേരളത്തിന്റെ ഖ്യാതി അങ്ങ് അറബ് നാടുകളിൽ പോലും നജീബ് ഹസന്റെ തോളിലേറിയെത്തി. അവിടെ നിന്നും കപിൽ ദേവ്, അസീസ് നാദാപുരം, നജീബ് ഹസൻ എന്ന ട്രയാങ്കിൾ സൗഹൃദം ഉടലെടുക്കുകയായിരുന്നു. ആ സൗഹൃദത്തിന്റെ മഞ്ചലിലേറി നിരവധി ടൂർണമെന്റ് കോർട്ടുകളിലും മിന്നും പ്രകടനങ്ങൾ നൽകാൻ ആ സൗഹൃദത്തിന് കഴിഞ്ഞു. തുടർന്ന് ഇന്ത്യൻ റെയിൽവേ പ്ലെയറും നിരവധി ഏഷ്യൻ ഗെയിംസുകളിലും മറ്റും ഇന്ത്യയുടെ കുപ്പായവും അണിഞ്ഞ പ്രിൻസി ജോസഫ് 2015 നജീബ് ഹസന്റെ ജീവിതത്തിലേക്ക് വർണ്ണങ്ങൾ വാരി വിതറി കടന്നു വന്നു. അതിനു മധുരം പകരാൻ അഫ്രിൻ എന്ന പൊന്നോമനയും കടന്നു വന്നു. പിന്നീട് നജീബ് ഹസൻ എന്ന പേര് ചരിത്ര താളുകളിലേക്ക് രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇന്നും നജീബ് ഹസൻ എന്ന പേര് ഗാലറിക്കുള്ളിൽ മുഴങ്ങിക്കേൾക്കുമ്പോൾ 1000 സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നിമിഷങ്ങൾ മിന്നിമറിയുകയാണ്. കായിക കേരളത്തിന് കലർപ്പില്ലാത്ത വോളിബോളിന്റെ ദൃശ്യ വിസ്മയങ്ങൾ സമ്മാനിച്ച് കടന്നു പോകുന്ന നജീബ് ഹസനിൽ 1000 നന്ദി. പരാജയം എന്നത് നിങ്ങൾ കൂടുതൽ കരുത്തോടുകൂടി തിരിച്ചു വരാനുള്ള അവസരമാണ്. വാക്കുകൾ എന്റേതല്ല, വില്യം ഫോൺ. നിങ്ങൾ എവിടെ നിന്നും തുടങ്ങുന്നു എന്നതിലല്ല കാര്യം, എന്താണ് നിങ്ങളുടെ പ്രവൃത്തി എന്നതിലാണ് കാര്യം. ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾ സത്യസന്ധത പുലർത്തുക, വിജയം വിദൂരതയിൽ നിന്ന് നിങ്ങളിലേക്ക് അടുക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുമ്പോൾ ഗുഡ് ബൈ.